മാറ്റങ്ങൾ കാലത്തിന്റെ അനിവാര്യതയാണ്. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് അത്തരം ഒരു പുതിയ പരീക്ഷണത്തിന് മുതിർന്ന ബസ് ഉടമയ്ക്കും അതിന് അനുമതി നൽകിയ മോട്ടോർ വാഹന വകുപ്പ് മന്ത്രി ആന്റണി രാജുവും വാർത്തകളിൽ ഇടം നേടുകയാണ്. കണ്ടക്ടർ ഇല്ലാതെ പരീക്ഷണോട്ടം തുടങ്ങിയ സ്വകാര്യ ബസിന്റെ ഓട്ടം മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസം തടഞ്ഞിരുന്നു. കണ്ടക്ടർ ഇല്ലാതെ ബസ്സിന് ഓടാനാവില്ലെന്ന് വ്യക്തമാക്കിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലക്കെന്നും ഇതോടെ സർവീസ് ആരംഭിച്ച് ദിവസങ്ങൾക്കകം ബസ് ഓട്ടം നിർത്തിയെന്നുമായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ. പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിയിലായിരുന്നു സംഭവം. ജില്ലയിൽ ആദ്യ സി എൻ ജി ബസ്സാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അന്ന് സർവീസ് നിർത്തിയത്. രണ്ട് ട്രിപ്പ് കഴിഞ്ഞ ശേഷമാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ സർവീസ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത്. കണ്ടക്ടറെ നിയമിച്ച ശേഷമേ സർവീസ് നടത്താവൂ എന്ന് ബസ് ഉടമയ്ക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ വിഷയത്തിൽ ഇപ്പോൾ ഗതാഗത മന്ത്രി ആന്റണി രാജു നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. കണ്ടക്ടർ ഇല്ലാതെ സർവീസ് നടത്തിയ പാലക്കാട്ടെ കാടൻകാവിൽ ബസ് സർവീസിന് അനുമതി നിഷേധിച്ചതിനെതിരെ നിരവധി പരാതികളാണ് മന്ത്രിക്ക് ലഭിച്ചത്. മോട്ടോർ വാഹന നിയമപ്രകാരം ടിക്കറ്റ് നൽകി സർവീസ് നടത്തുമ്പോൾ കണ്ടക്ടർ വേണമെന്നാണ് നിയമം. പക്ഷേ ഈ ബസ് ഉടമ ടിക്കറ്റ് നൽകുന്നില്ല. യാത്രക്കാർ പണപ്പെട്ടിയിൽ പണമിടുകയാണ് ചെയ്യുന്നത്. ടിക്കറ്റ് ഇല്ലാത്ത ബസ്സായതിനാൽ അത്തരം ബസ്സുകൾക്ക് കണ്ടക്ടർ വേണമെന്നില്ല. അതുകൊണ്ട് അവർക്ക് പെർമിറ്റ് നൽകാൻ നിർദ്ദേശം മന്ത്രി നൽകുകയായിരുന്നു. കണ്ടക്ടർ ഇല്ലാതെ യാത്രക്കാരുടെ സത്യസന്ധതയെ മാനിച്ച് ബസ്സിൽ പണപ്പെട്ടി സ്ഥാപിച്ച് പൊതുജനങ്ങൾക്ക് യാത്രയ്ക്ക് സൗകര്യമൊരുക്കുകയാണ് ബസ് ഉടമ ചെയ്തത്. മോട്ടോർ വാഹന നിയമപ്രകാരം ബസ് സർവീസ് കണ്ടക്ടർ അനിവാര്യമായതിനാൽ നേരത്തെ അനുമതി നിഷേധിച്ചിരുന്നു. എന്നാൽ വിവിധ കോണുകളിൽ നിന്ന് ഇതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. കണ്ടക്ടർ ഇല്ലാതെ കഴിഞ്ഞയാഴ്ചയാണ് പാലക്കാട് സ്വകാര്യ സി എൻ ജി ബസ് സർവീസ് ആരംഭിച്ചത്. യാത്രക്കാർ ബസ്സിൽ സ്ഥാപിച്ച ബോക്സിൽ യാത്രാ ചാർജ് നിക്ഷേപിച്ച് യാത്ര ചെയ്യാം. പണമില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ പണം അടച്ചാൽ മതി. മാതൃകാപരമായ ഈ പുതിയ രീതി എന്ന നിലയിലും യാത്രക്കാരുടെ പൊതുജനങ്ങളുടെയും നാട്ടുകാരുടെയും സത്യസന്ധതയെ മാനിക്കുന്ന പുതിയ പരീക്ഷണം എന്ന നിലയിലും ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നാണ് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് വഴി അറിയിച്ചിട്ടുള്ളത്. വടക്കാഞ്ചേരി സ്വദേശി തോമസ് മാത്യു ആണ് ഇന്ധനവില വർധനവിനെ മറികടക്കാൻ പ്രകൃതിവാതകം ഇന്ധനമാക്കിയ ബസ് റോഡിൽ ഇറക്കിയത്. ഡ്രൈവർ മാത്രമായിരുന്നു കാടൻകാവിൽ എന്നുപേരുള്ള ഈ ബസ്സിലെ ജീവനക്കാരൻ. വടക്കാഞ്ചേരിയിൽ നിന്ന് തുടങ്ങി നെല്ലിയാമ്പാടം, പുളിക്കൂട്ടം, തെന്നിലാമ്പുരം വഴി ആലത്തൂർ വരെയും തിരിച്ചുമായിരുന്നു ഈ ബസ്സിന്റെ റൂട്ട്. കണ്ടക്ടറോ ക്ലീനറോ ഇല്ലാത്ത ബസ്സായിരുന്നു ഇത്. യാത്രാക്കൂലി ബസ്സിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടികളിൽ ഇടുന്നതായിരുന്നു രീതി. ഗൂഗിൾ പേ സംവിധാനവും ഒരുക്കിയിരുന്നു. പണമില്ലാത്തവർക്കും യാത്ര ചെയ്യാനാകുമെന്ന പുതിയ പരീക്ഷണത്തിന് യാത്രക്കാരിൽ നിന്ന് പൂർണ്ണ പിന്തുണ കിട്ടിയതായി ബസ് ഉടമ നേരത്തെ പറഞ്ഞിരുന്നു. എന്തായാലും മന്ത്രിയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഈ നടപടിക്ക് നിരവധി പ്രോത്സാഹനമാണ് ലഭിക്കുന്നത്. കൂടാതെ സ്വകാര്യ ബസ് മേഖലയുടെ പ്രതിസന്ധി മറികടക്കാൻ ഉടമ നടത്തിയ പരീക്ഷണം എന്തായാലും വൈറലാവുകയാണ്.